ഓക്കെ, ഇതില് നമ്മൾ ചെയ്യാനുള്ളത് 16-ാമത്തെ പേജില് നതഖയ്യലു. നതഖയ്യൽ എന്ന് പറഞ്ഞാൽ ഇമാജിൻ ചെയ്യുക. വ നുഇദ്ദു കലിമത്ത് ശുക്ർ. നന്ദി കലിമത്ത് ശുക്ർ എന്ന് പറഞ്ഞാൽ നന്ദി പ്രഭാഷണം, നന്ദി പ്രകാശനം എന്ന് പറയുന്നത് ഒരു ഇതിലെ മീറ്റിംഗിലെ നന്ദി പ്രസംഗം ഉണ്ടല്ലോ അവസാനം, അതിനാണ് കലിമത്ത് ശുക്ർ എന്ന് പറയുന്നത്. കലിമത്ത് ശുക്ർ അത് നുഇദ്ദു തയ്യാറാക്കാം. ഈ വാക്ക് നോട്ട് ചെയ്യണേ, നമ്മള് പേപ്പറിലും എപ്പോഴും വരുന്ന വാക്കാണ് നുഇദ്ദു തയ്യാറാക്കുക. കലിമത്ത് ശുക്ർ നന്ദി. ബി ഇസ്തിഖ്ദാമി ഉപയോഗിച്ചുകൊണ്ട്. അൽ മുഫ്രദാത്തി താലിയ താഴെയുള്ള വാക്കുകൾ ഉപയോഗിച്ചുകൊണ്ട് ഒരു നന്ദി പ്രസംഗം തയ്യാറാക്കുക. അപ്പൊ നമുക്ക് ഈ വാക്കുകൾ റീ അറേഞ്ച് ചെയ്യാണ് വേണ്ടി വരികയുള്ളു. ഓക്കെ, അതിലേക്ക് ചില്ലറ കൂട്ടിച്ചേർക്കലുകളെ ആവശ്യമുണ്ട്. അപ്പൊ ആദ്യം നമുക്ക് തന്നിട്ടുള്ള വാക്കുകൾ നോക്കാം. ഉഹയ്യിക്കും, അഷ്കുറുക്കും, തദ്രീബു സിബാഹത്തി, അങ്കദത്തു തദർത്തു ദീലൻ, മിൻ വാജിബീ തഹ്നിഅത്തുക്കും മക്റൂഹുൻ ജിദ്ദൻ മിനൽ അറഖി. ഈ വാക്കുകളുടെ അർത്ഥം നോക്കാം. ഉഹയ്യിക്കും അഭിവാദനം ചെയ്യും, ഞാൻ നിങ്ങളെ അഭിവാദനം ചെയ്യുന്നു. പിന്നെ അഷ്കുറുക്കും, ഞാൻ നന്ദി പറയുന്നു. തദ്രീബു സിബാഹത്തി, സ്വിമ്മിംഗ് പ്രാക്ടീസ്. തദ്രീബ് എന്ന് പറഞ്ഞാൽ ട്രെയിനിങ്. നീന്തൽ പരിശീലനം. തദ്രീബു സിബാഹ. അങ്കദ്തു, ഞാൻ രക്ഷിച്ചു. ഇഖ്തദർത്തു, എനിക്ക് കഴിഞ്ഞു, സാധ്യമായി. എനിക്ക് സാധ്യമായി, അതിൽ എനിക്ക് കഴിഞ്ഞു. ജസീലൻ, വെരി മച്ച്. ജസീലൻ, വെരി മച്ച്. നമ്മൾ താങ്ക് യു വെരി മച്ച് എന്നുള്ളതിന് ശുക്രൻ ജസീലൻ എന്ന് പറയും. അതാണ് മിൻ വാജിബി. മിൻ വാജിബി, എന്റെ കടമ. വാജിബ് എന്ന് പറഞ്ഞാല് കടമ. മിൻ വാജിബി, എന്റെ കടമയിൽ പെട്ടതാണ്. തഹ്നിഅത്തിക്കും, നിങ്ങളുടെ ആശംസകൾ. നിങ്ങളുടെ ആശംസകൾ. മസ്റൂറുൻ ജിദ്ദൻ, വെരി ഹാപ്പി. മസ്റൂറുൻ ജിദ്ദൻ, മസ്റൂർ ഹാപ്പി, ജിദ്ദൻ വെരി, വളരെ സന്തോഷം. മസ്റൂറുൻ ജിദ്ദൻ. മിനൽ അറഫി, മുങ്ങുന്നതിൽ നിന്നും, വെള്ളത്തിൽ മുങ്ങുന്നതിൽ നിന്നും. അപ്പൊ ഇത്രയും വാക്കുകളാണ് നമുക്ക് ഇവിടെ ഉള്ളത്. അപ്പൊ ഇതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു സംഗതി, ഈ വാക്കുകളുടെ അടിസ്ഥാനത്തിലുള്ള സെന്റൻസുകളാണ് നമ്മൾ എഴുതേണ്ടത്. ഇപ്പൊ ഇവിടെ അയ്യുഹസ്സാദ
ബഹുമാനപ്പെട്ട നേതാക്കന്മാരെ നേതാക്കന്മാരെ എന്നാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. അപ്പൊ അതിന്റെ വാക്കിയായിട്ട് നമ്മൾ ഇത് ഈ നന്ദി പ്രസംഗം തയ്യാറാക്കാണ് വേണം. അപ്പൊ നമുക്ക് എങ്ങനെ തയ്യാറാക്കാം? ബഹുമാനപ്പെട്ട നേതാക്കന്മാരെ, ഞാൻ വളരെയധികം സന്തോഷവാനാണ് അല്ലെ? അത് കൊടുക്കാമെന്ന്. അപ്പൊ എങ്ങനെ കൊടുക്കുക? അയ്യുഹ സാദ, മസ്റൂറും ജിദ്ദൻ ഇവിടെ ഉണ്ട്, വളരെയധികം സന്തോഷം. അപ്പൊ ഞാൻ വളരെയധികം സന്തോഷവാനാണ് എന്ന് എങ്ങനെ പറയും? എങ്ങനെ പറയും? ഞാൻ വളരെയധികം സന്തോഷവാനാണ്. ഇത് നമ്മള് പ്രസംഗം തുടങ്ങിയിട്ടില്ലേ, നമ്മൾ ആ വാക്കുകള് ഓർഡർ ചെയ്യാണ്, എന്തൊക്കെ എഴുതാൻ പറ്റും എന്നുള്ളത് ഓർഡർ ചെയ്യാണ്. ഒന്നാമത്തെ അന മസ്റൂറിൻ ജിദ്ദൻ, പിന്നെ എന്തെഴുതാം നമുക്ക്? അഷ്കുറുക്കും, ഞാൻ നിങ്ങളോട് നന്ദി പറയുന്നു എന്നൊരു വാക്കുണ്ട് ഇവിടെ അല്ലെ. ഉഹയ്യീക്കും, ഞാൻ നിങ്ങളെ അഭിവാദനം ചെയ്യുന്നു. തഹ്നിയത്തിക്കും, നിങ്ങളുടെ ആശംസകൾക്ക് അഥവാ നല്ല വാക്കുകൾക്ക്. അപ്പൊ ഇത് മൂന്നും കൂടെ കൂട്ടിയിട്ട് അതേപോലെ ജസീലൻ, വളരെയധികം, ഈ നാലെണ്ണം കൂടെ കൂട്ടിയിട്ട് നമുക്ക് എങ്ങനെ പറയാം? ഞാൻ നിങ്ങളെ അഭിവാദനം ചെയ്യുകയും നിങ്ങളുടെ നല്ല വാക്കുകൾക്ക് വളരെയധികം നന്ദി പറയുകയും ചെയ്യുന്നു അല്ലേ? അപ്പൊ അത് നമുക്ക് ഇങ്ങനെ പറയാം. വഹയ്യീക്കും, ഞാൻ നിങ്ങളെ അഭിവാദനം ചെയ്യുന്നു. വഹയ്യീക്കും ഒന്നാമത്തെ വാക്ക്. അഷ്കുറുക്കും, ഞാൻ നിങ്ങളോട് നന്ദി പറയുന്നു. എങ്ങനെ? വളരെയധികം നന്ദി. അപ്പോ അഷ്കുറുക്കും ശുക്രൻ ജസീലൻ. അഷ്കുറുക്കും ശുക്രൻ ജസീലൻ ലിതഹ്നിയത്തിക്കും, ആ നിങ്ങളുടെ നല്ല വാക്കുകൾക്ക്. ലി എന്ന് പറഞ്ഞാല് ഫോർ എന്നുള്ള അർത്ഥമാണ് ഇംഗ്ലീഷിൽ. സെന്റൻസ് കറക്റ്റ് ആയി. ഉഹയ്യീക്കും, ഞാൻ നിങ്ങളെ അഭിവാദനം ചെയ്യുന്നു. വഅഷ്കുറുക്കും ശുക്രൻ ജസീലൻ, നിങ്ങളെ എല്ലാവരെയും വളരെയധികം, നിങ്ങളോട് എല്ലാവരും വളരെയധികം നന്ദി പറയുന്നു. ലിതഹ്നിയത്തിക്കും, നിങ്ങളുടെ ആശംസകൾക്ക് അഥവാ നിങ്ങളുടെ നല്ല വാക്കുകൾ. ഇനി എന്താ നമുക്ക് അതിൽ നിന്ന് ഉണ്ടാക്കാൻ പറ്റാം? ഇനി ഇതിൽ പറയുന്നത് ഒന്ന് തദ്രീബു സിബാഹ, നീന്തൽ പരിശീലനം. പിന്നെ അങ്കദത്തു, ഞാൻ രക്ഷപ്പെടുത്തി അല്ലെ. യാസിർ ഒരു കുട്ടിയെ രക്ഷപ്പെടുത്തിയതിന് അവനെ അഭിനന്ദിക്കാൻ ചേർന്ന സമ്മേളനത്തിന്റെ നന്ദി പ്രകാശനാണിത് അല്ലെ. ഇക്കദർത്തു, എനിക്ക് സാധ്യമായി.
പിന്നെ എന്താണുള്ളത്? മിനൽ ഖറത്തി. മുങ്ങുന്നതിൽ നിന്ന് അല്ലെ. അപ്പൊ നമുക്ക് ഇതിൽ നിന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന സെന്റൻസുകൾ എന്ന് പറഞ്ഞാല് ഒന്ന് തദ്രീബ് സിബാഹ. ഞാൻ നീന്തൽ പരിശീലനത്തിന് പോയത് കൊണ്ട് എനിക്ക് എൻ്റെ കൂട്ടുകാരനെ രക്ഷിക്കാൻ സാധ്യമായി അല്ലെ. മുങ്ങി മരിക്കുന്നതിൽ നിന്നും എൻ്റെ കൂട്ടുകാരനെ രക്ഷിക്കുവാൻ സാധ്യമായി. അപ്പൊ ഇതിനെ നമ്മൾ എങ്ങനെ ഒരു സെന്റൻസ് ആക്കാം? അറബിയിലെ നമ്മൾ പറയുമ്പോ എൻ്റെ കൂട്ടുകാരനെ മുങ്ങുന്നതിൽ നിന്നും രക്ഷിക്കുവാൻ എനിക്ക് സാധ്യമായി. രക്ഷിക്കുക എന്നുള്ളത് അങ്കദ, ഞാൻ രക്ഷിച്ചു. അങ്കൽത്തു, ഞാൻ രക്ഷിച്ചു. ഇഖ്തദർത്തു, എനിക്ക് സാധ്യമായി. മിനൽ ഖറഖി, മുങ്ങി മരിക്കുന്നതിൽ നിന്നും, മുങ്ങിപ്പോകുന്നതിൽ നിന്നും. അപ്പൊ മുങ്ങിപ്പോകുന്നതിൽ നിന്നും എനിക്ക് രക്ഷിക്കുവാൻ സാധ്യമായി എന്നാണ് നമ്മൾ പറയുന്നത്. കാരണം ഞാൻ നീന്തൽ പരിശീലനം നടത്തിയിട്ടുണ്ട്. ഒറ്റ സെന്റൻസ് ആക്കിയിട്ട് മാറ്റാം. അപ്പോ ഇഖ്തദർത്തു, ഇഖ്തദർത്തു, എനിക്ക് സാധ്യമായി. എന്തിന്? ലി ഫോർ, ലി ഇൻകാദി. ഇൻകാദി എന്ന് പറഞ്ഞാൽ രക്ഷിക്കുക. ലി ഇൻകാദി, ലി ഇൻകാദി, ആരെ, ആരെ രക്ഷിക്കാൻ എനിക്ക് സാധ്യമായി? എൻ്റെ കൂട്ടുകാരനെ. സ്വദീഖി, ലി ഇൻകാദി സ്വദീഖി, എൻ്റെ കൂട്ടുകാരനെ എനിക്ക് രക്ഷിക്കാൻ സാധ്യമായി. കാരണം ഞാൻ അല്ലെ, ഞാൻ പ്രാക്ടീസ് ചെയ്തിട്ടുണ്ട്. എന്ത്? ലി അന്ന, കാരണം. കാരണം ഞാൻ, ലി അന്നനി, കാരണം ഞാൻ. തദ്രീബു സിബാഹ അല്ലെ, നീന്തൽ പരിശീലനം. നീന്തൽ പരിശീലനം നടത്തി എന്ന് പറയുന്നതിന് തദർറബത്തു, തദർറബ, തദർറബ, പരിശീലനം നടത്തി. തദർറബത്തു, ഞാൻ പരിശീലനം നടത്തി. ലി അന്നനി, കാരണം ഞാൻ. തദർറബത്തു അസ്സിബാഹ, അസ്സിബാഹ, കാരണം ഞാൻ നീന്തൽ പരിശീലനം നടത്തി. ഇപ്പൊ ഇത് നമ്മളൊരു കാര്യം ഇങ്ങനെ പറയുന്നത് പോലെ പ്രസംഗത്തിന്റെ തുടക്കം നമ്മൾ ഇതിൽ എഴുതിയിട്ടില്ല അല്ലേ. അതെന്താണ്? അയ്യുഹ സാദാ, അല്ലയോ നേതാക്കന്മാരെ. സയ്യിദുൻ എന്നുള്ളതിന്റെ പ്ലൂരലാണ് സാദ. സയ്യിദ് എന്ന് പറഞ്ഞാൽ നേതാവ് എന്നാണ് അർത്ഥം. സാദ, അപ്പൊ ബഹുമാനപ്പെട്ട എന്നുള്ളൊരു വാക്കും കൂടെ നമുക്ക് അതിനോട് കൂടെ കൂട്ടിച്ചേർക്കാം. അപ്പൊ അതാണ് നമ്മൾ തുടക്കത്തിൽ ചേർക്കാൻ പോകുന്നത്. അന മസ്റൂറുൻ ജിദ്ദൻ, ഐ ആം വെരി ഹാപ്പി. ജസീലൻ, ഞാൻ നിങ്ങളെ എല്ലാവരെയും അഭിവാദനം ചെയ്യുന്നു. ഞാൻ നിങ്ങളോടെല്ലാവരും വളരെയധികം നന്ദി പറയുന്നു. എത്തിക്കും നിങ്ങളുടെ ഭംഗി വാക്കുകൾ. ഇഖ്തദർത്തുൽ ഇൻഖാദി സ്വദീഖി, എനിക്ക് എൻ്റെ കൂട്ടുകാരനെ രക്ഷിക്കാൻ സാധ്യമായി. ലി അന്നനി, കാരണം. തദർറബത്തു സിബാഹ,
ഞാൻ നീന്തൽ പരിശീലനം നടത്തി. ഇത്രയും വാക്കുകളുടെ ബേസിൽ നമുക്ക് ഇത്രയാണ് ആ പ്രസംഗം ഉണ്ടാക്കാൻ കഴിയുന്നത്. ഇതിലേക്ക് നമ്മൾ ഒന്ന് രണ്ട് വാക്കുകൾ കൂടെ കൂട്ടിച്ചേർക്കേണ്ടി വരും അല്ലെ. എനിക്ക് പരിശീലനം നടത്തിയത് കൊണ്ടാണ് നീന്തൽ പരിശീലനം രക്ഷിക്കാൻ കഴിഞ്ഞത്. അതുകൊണ്ട് ആ എല്ലാവരും എന്ത് ചെയ്യണം? നീന്തൽ പരിശീലനം നടത്തണം അല്ലേ. പിന്നെയോ? ആ അത്രയും മതി. എല്ലാവരും നീന്തൽ പരിശീലനം നടത്തണം. പിന്നെ എന്നെ ശ്രവിച്ചതിന് നന്ദി എന്ന് പറയാം അല്ലേ. അപ്പോ അപ്പോൾ ഫ അല ഫ അല കുല്ലി അസ്ദിഖായി. അപ്പോൾ എൻ്റെ എല്ലാ കൂട്ടുകാരുടെ മേലിലും നിർബന്ധമാണ്. അപ്പോൾ എൻ്റെ എല്ലാ കൂട്ടുകാരുടെ മേലും നിർബന്ധമാണ്. തദ്രീബു സിബാഹ. തദ്രീബു സിബാഹ എന്ത്? നീന്തൽ പരിശീലനം എല്ലാവർക്കും നിർബന്ധമാണ്. വഹാദാ ഇത്, വഹാദാ മിൻ വാജിബിന, ഇത് നമ്മുടെ കടമയാണ്. വാജിബ് കടമ. വഹാദാ മിൻ വാജിബിന, ഇത് നമ്മുടെ കടമയാണ്. ഞാൻ അവസാനിപ്പിക്കുന്നു എന്ന് പറയാം. അഖ്തതിമു, ഞാൻ അവസാനിപ്പിക്കുന്നു. കലാമി, എൻ്റെ വാക്കുകൾ. വ അഷ്കുറുക്കും, അഷ്കുറുക്കും ജസീല ശുക്ർ, വളരെ നല്ല രീതിയിൽ ഞാൻ നിങ്ങളോട് നന്ദി പറയുന്നു. വ അഷ്കുറുക്കും ജസീല ശുക്രി, ഞാൻ നിങ്ങളോട് നന്ദി പറയുന്നു. പിന്നെ അസ്സലാമു അലൈക്കും. ഇത്രയായാലും നമ്മുടെ നന്ദി പ്രസംഗമായി. അതാ നമുക്ക് തന്നിട്ടുള്ള വാക്കുകളുടെ അടിസ്ഥാനത്തിൽ നമ്മൾ ചെറിയ ചെറിയ സെന്റൻസുകൾ ഉണ്ടാക്കും. ഇത്രയായാലും വളരെ നല്ല രീതിയിലുള്ളൊരു നന്ദി.